സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ഏറ്റവും പഴക്കമുള്ള സർവീസാണ് കോട്ടയം ആലപ്പുഴ സർവീസ്. ഇപ്പോൾ ബോട്ട് യാത്രയ്ക്ക് സ്ഥിരം യാത്രക്കാർ കോട്ടയം ആലപ്പുഴ സർവീസിനെ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളായി വരുന്ന ആളുകളും ഈ സർവീസിനെ ഏറെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ഏറെ സന്തോഷകരമായ ഒരവസ്ഥ. കാരണം ഇന്ന് ബോട്ട് യാത്രയൊക്കെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രാഫിക്ക് വളരെ കുറഞ്ഞ് ശുദ്ധമായി വായുവൊക്കെ ശ്വസിച്ച് ഏറ്റവും നല്ല രീതിയിൽ കായൽ കാറ്റേറ്റ് യാത്ര ചെയ്യാവുന്ന ഒരു യാത്രാ സംവിധാനമാണ് ബോട്ട് യാത്ര എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ആളുകൾ ഏറെ ഇഷ്ടപ്പെടുന്നതും ഏറെ ഉപയോഗിക്കുന്നതുമായ ഒരു യാത്രാമാധ്യമമായി ഈ ജലഗതാഗത യാത്രയെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ കോട്ടയത്ത് നിന്ന് 3 ബോട്ടുകൾ ഉപയോഗിച്ചുള്ളതാണ് സർവീസുകൾ നടത്തുന്നത്. രാവിലെ 6:45 ഒരു സർവീസ് ഉണ്ട്, പിന്നെ 11:30, അത് കഴിഞ്ഞാൽ 1 മണിക്കുണ്ട്, അത് കഴിഞ്ഞ് 3:30, 5:30, അതുപോലെ തന്നെ തിരിച്ചും രാവിലെ ആലപ്പുഴയിൽ നിന്ന് 7:30 ഒരു സർവീസ് ഉണ്ട്, കൂടാതെ 9:30, 11:30, 5:30, രാത്രി 9:30 ഒരു സർവീസ് ഉണ്ട്. അത് കോട്ടയത്ത് വരെ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ചൊക്കെ വളരെ കൂടുതൽ യാത്രക്കാർ ഈ സമയങ്ങളിലൊക്കെ ബോട്ടിനെ ആശ്രയിക്കുന്നുണ്ട്. ഇവിടെ കോട്ടയത്ത് നിന്ന് സർവീസ് പോകുന്നത് കോടിമതയിൽ നിന്ന് ആരംഭിച്ച് കാഞ്ഞിരം, വെട്ടിക്കാട്, 6 ബ്ലോക്ക് കായൽ വഴി പുന്നമടയിൽ നിന്ന് നേരെ ആലപ്പുഴയിലാണ് സർവീസ് നടത്തുന്നത്. ഈ 6 ബ്ലോക്ക് കായലും വേമ്പനാട് കായലും ഒക്കെ ഏറെ ആളുകൾ കൗതുകത്തോടുകൂടി കാണാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ്. അത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ 29 രൂപയേ ഉള്ളൂ. അത് ഇന്നത്തെ സാഹചര്യത്തിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഒരു ചാർജാണ്. കോട്ടയത്തും അടുത്ത പ്രദേശങ്ങളിലുള്ള ആൾക്കാർ യാത്ര വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ അന്യ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊറോണയ്ക്ക് ശേഷം ആളുകൾ എത്തുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ കുറേ വിദേശികളുമൊക്കെ വരവും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന വേഗ സർവീസ് പോലെ കോട്ടയത്ത് നിന്നും വലിയ താമസിയാതെ വേഗ സർവീസ് ആരംഭിക്കുന്നതാണ്. അത് ടൂറിസം കം പാസഞ്ചർക്കും യാത്ര ചെയ്യാം, കൂടാതെ ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്കും യാത്ര ചെയ്യാവുന്ന തരത്തിലുള്ള ബോട്ടാണ് അതിനുവേണ്ടി നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കൊക്കെ കൺസെഷൻ നിരക്കിലാണ്, തുച്ഛമായ നിരക്ക് മാത്രമേ വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ ഈടാക്കാറുള്ളൂ. കുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല രീതിയിലുള്ള കായൽ യാത്ര ആസ്വാദ്യകരമായ രീതിയിൽ ആളുകൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലാണ് സർവീസുകൾ നടത്തുന്നത്. இங்கே குமரகோமில் ஸ்டே பண்ணியிருந்தேன். அப்போ வந்து டிரைவர் வந்து சொன்னார், இங்கே ஆலப்புழா ட்ரிப்பு நல்லாயிருக்கும், ஹவுஸ் போட்டு அப்படின்னு சொன்னாங்க. அதை நான் கிராஸ் செக் பண்ணிக்கினேன் நெட்டில், அதே மாதிரி டைமிங்ஸ் எல்லாம் பார்த்துட்டு இப்போ இங்கே வந்திருக்கேன். சைட் சீயிங்லாம் நல்லாயிருக்கும்னு சொல்லிட்டு நீங்களே அவசியம் வந்து பாருங்கள். நான் சென்னையிலேருந்து வரேன், ஃபேமிலியோடு வந்திருக்கேன். எல்லாம் சேஃபாக இங்கே இருக்குது, எல்லோரும் கோஆப்ரேட்டிவாக கைட் பண்ணுறாங்க, நல்லா இருக்குது எல்லாமே. വളരെ മനോഹരമായ കാഴ്ചവെക്കേണ്ട നമുക്ക് 3 മണിക്കൂർ ഈ കായലിലൂടെ നമുക്ക് സഞ്ചരിക്കാം. വളരെ ചെറിയ തുക കൊടുത്താണ് ഞാൻ ഇതിനകത്ത് കയറിയത്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള സന്ദർശകരും ഇതിനകത്തുണ്ട്. കമനീയമായ നിരവധി കാഴ്ചകളുണ്ട്. 2 വശത്തും പാടശേഖരങ്ങളാണ്. കണ്ണെത്താത്ത ദൂരത്തോളം കിടക്കുന്ന പാടശേഖരങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്.